ചന്ദ്രനെ തൊട്ട് ചന്ദ്രയാൻ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയപ്പോൾ കേരളത്തിൽ ചർച്ച ഭരത് ചന്ദ്രൻ ഐ എസ് ആർ ഒ ഇന്ത്യ തൊട്ട് ഇന്ത്യ ഭരത് ചന്ദ്രൻ ഐ എസ് ആർ ഒ ഇന്ത്യയാൻ ഭരതചന്ദ്രിക ത്രിവർണ നിലാവ് എന്നിങ്ങനെ ആകർഷകമായ തലക്കെട്ട് നൽകുന്ന കാര്യത്തിൽ ചന്ദ്രയാനിൽ മലയാള പത്രങ്ങൾ തമ്മിൽ കടുത്ത മത്സരമായിരുന്നു. ഇതിൽ വിജയം മനോരമയ്ക്കോ? ഈ തരത്തിലാണ് ചർച്ചകൾ. കേരളത്തെ കിടുകിട വിറപ്പിച്ച ഭരത് ചന്ദ്രൻ ഐ പി എസ് കമ്മീഷണർ എന്ന സിനിമയിലെ സുരേഷ് ഗോപി കഥാപാത്രം. ഈ കഥാപാത്രത്തെ അനുസ്മരിപ്പിക്കും വിധമാണ് മനോരമ ചന്ദ്രയാനെ ആഘോഷിച്ചത്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഭരത് ചന്ദ്രൻ ഐ പി എസിന് വേണ്ടി തൂലിക ചലിപ്പിച്ചത് രഞ്ജി പണിക്കരാണ്. ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഭരത് ചന്ദ്രൻ ഐ പി എസ് എന്ന പേരിൽ രഞ്ജി പണിക്കർ തന്നെ തിരക്കഥ എഴുതി സംവിധാനവും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ ശ്രീകുമാര മേനോൻ ഇട്ട പോസ്റ്റ് വൈറലാണ്. ഇതിനൊപ്പം മറ്റ് ചില കമന്റുകളും. ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സംഭവം ഇന്ത്യക്കാരെ സംബന്ധിച്ച് അഭിമാനം ചന്ദ്രനോളം എത്തിയ ചരിത്ര നിമിഷമാണ്. ഈ അപൂർവ നേട്ടത്തെ ദേശീയ പതാകയുടെ നിറങ്ങളാലാണ് മിക്കവാറും എല്ലാ പത്രങ്ങളും അടയാളപ്പെടുത്തിയത്. ഭരത് ചന്ദ്രൻ ഐ എസ് ആർ ഒ എന്നാണ് മലയാള മനോരമയുടെ തലക്കെട്ട്. വിജയഘട്ടങ്ങൾ ഏതെല്ലാമെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പതിവ് പോലെ ഗ്രാഫിക്സിന്റെ സഹായത്തോടെയാണ് വിജയവഴികൾ മനോരമ വിശദീകരിച്ചത്. ഒപ്പം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന നാലാമത്തേതും ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്ന ആദ്യ രാജ്യവുമാണെന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. വി എസ് ശ്രീകുമാർ മേനോന്റെ പോസ്റ്റ് ചുവടെ ഭരത് ചന്ദ്രൻ ഐ എസ് ആർ ഒ ഇന്ന് മലയാള മനോരമയുടെ തലക്കെട്ടാണ്. രാജ്യത്തിന്റെ മഹാചന്ദ്ര വിജയാഹ്ലാദം പലവിധത്തിൽ ഉച്ചസ്ഥായിലാണ്. മനോരമ ഇവിധം ആഹ്ലാദം പെരുപ്പിച്ചു. കാണുന്ന മാത്രയിൽ ആ വിജയത്തിന്റെ എല്ലാ സന്തോഷവും തരുന്ന തലക്കെട്ട്. തലക്കെട്ട് കണ്ടയുടൻ മനോരമയിലെ എൻ ജയചന്ദ്രനെ വിളിച്ചു. ആ തലക്കെട്ടിട്ട മനോരമയിലെ സുഹൃത്തിനോട് അഭിനന്ദനം അറിയിക്കാൻ ജയനെ ഏൽപ്പിച്ചു. ഭരതചന്ദ്രൻ ഐ പി എസ് നായകനായി കമ്മീഷണർ സിനിമ എഴുതിയ സാക്ഷാൽ രഞ്ജി പണിക്കർ ചീഫ് എഡിറ്ററായ മെട്രോ വാർത്തയും ഭരത് ചന്ദ്രൻ എന്നു തന്നെയാണ് തലക്കെട്ടിട്ടത് എന്ന് ജയനാണ് പറഞ്ഞത്. പക്ഷേ ആ ഐ എസ് ആർ ഒ കൂടി ചേർത്ത് ഈ മത്സരത്തിൽ ഒന്നാമതെത്തി മനോരമ. ആ സന്തോഷം മനോരമയുടെ തലക്കെട്ട് ഉയർത്തി നിൽക്കുന്ന സ്വന്തം ചിത്രമായി രഞ്ജിയേട്ടൻ അയച്ചത് ജയൻ ഫോർവേഡ് ചെയ്ത് തന്നു. കേരളത്തിലെ തുമ്പയിലാണ് ഐ എസ് ആർ ഒയുടെയും ഇന്ത്യയുടെയും ബഹിരാകാശ സ്വപ്നങ്ങൾ വിക്ഷേപിക്കപ്പെട്ടു തുടങ്ങിയത്. കേരളത്തിനും ഇത് അഭിമാന നിമിഷം. ആദ്യമായി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലിറങ്ങിയ രാജ്യമാവുകയാണ് ഇന്ത്യ. ഇവിടെയാണ് ഖരരൂപത്തിൽ ജലനിക്ഷേപമുള്ളത്. ശ്വസിക്കാനുള്ള വായു, കുടിവെള്ളം, റോക്കറ്റ് ഇന്ധനം, ഈ ഖരജലത്തെ പലതുമാക്കാം. ഭൂഗുരുത്വം കുറഞ്ഞ ഇവിടെ ഭാവിയിലെ ബഹിരാകാശ ദൗത്യങ്ങളിലെ ഇടത്താവളമാക്കുക ബഹിരാകാശ ശക്തികളുടെ പ്ലാനിലുണ്ട്. ഇന്ത്യ സാമ്രാജ്യത്വത്തെ ചന്ദ്രനോളം വലുതാക്കിയിരിക്കുന്നു. ഇനി ദൗത്യം സൂര്യനാണെന്ന് പ്രധാനമന്ത്രിയും പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സൂര്യദൗത്യം ആദിത്യയാൻ വിജയിച്ച ദിവസം എന്തായിരിക്കും മനോരമയുടെ തലക്കെട്ടെന്ന് ആലോചിച്ച് ഈ ദിവസം തുടങ്ങട്ടെ. ഇതായിരുന്നു പോസ്റ്റ്.